ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്ഥലം വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഒരു ലൈറ്റ് ഉണ്ടാക്കി, അതിനകത്ത് ചെറിയ പോരായ്മകൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലൈറ്റ് മാറ്റണം. ഇപ്പോഴത്തെ നിൽക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളും എൻ്റെ കൂട്ടുകാരന്മാരും അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് അവന്മാർ പറയും. ഇത് കഴിഞ്ഞുള്ളതും അവന്മാർ തന്നെ പറയുന്നതാണ് കഴിഞ്ഞുള്ള ഇത്. അപ്പം ഈ വീഡിയോയിൽ എങ്ങനെയാണ് അത് ചെയ്യണേന്ന് നോക്കാം. അപ്പം ലൈറ്റ് ശരിയാക്കണം എന്താണെന്നും കാണാം. ഇവന്മാരെ റിവ്യൂവും കിട്ടുന്നതാണ്. അപ്പം മറ്റേ വീഡിയോ കാണാത്ത ഉണ്ടാക്കുന്ന വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പം അതും പോയി ഒന്ന് കണ്ടിട്ട് വരും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ വരുത്താനും ഉദ്ദേശിച്ചത്, മറ്റേ അതിനകത്ത് ഇപ്പോൾ വെച്ചിരിക്കുന്ന ലൈറ്റ് മൂന്നെണ്ണം മാത്രം കത്തുന്നുള്ളൂ, ബാക്കി കത്താത്തത് കൊണ്ടാണ്. അതെനിക്ക് തോന്നുന്നു ബാറ്ററിൻ്റെ കുഴപ്പമല്ല, ആ ലൈറ്റിൻ്റെ കുഴപ്പമാണ്. അത് ഹൈ പവറിൽ കത്തേണ്ട ലൈറ്റ് ആയതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇപ്പം അതെ കണ്ടോ, ഒരു ഇത് കണ്ടോ, ഈ കണ്ണട വെക്കുന്ന ഒരു പെട്ടീൻ്റെ പുറകിൽ ഞാൻ ഇങ്ങനെ ഒരു തുളയൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പെട്ടി എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ ലൈറ്റിൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. ഇതെനിക്ക് എങ്ങാണ്ടൊന്ന് കിട്ടിയൊരു ലൈറ്റാണ് കേട്ടോ. ഇതിങ്ങനെ വെക്കേണ്ട ലൈറ്റാണ്. ഇവിടുത്തെ ഇത് ഞാൻ വലിച്ചപ്പോൾ പൊട്ടിപ്പോയതാണ്. ഇത് ഹീറ്റ് സിങ്ക് ഉണ്ട്. ഇതിന്മേ ലൈറ്റ് ഹീറ്റാണ് ലൈറ്റാണ്. പിന്നെ നല്ല വെട്ടം കിട്ടുന്ന ലൈറ്റാണ്. ഇതിൻ്റെ വയറാദ്യം നമുക്ക് സോൾഡർ ചെയ്ത് എടുക്കാം. നീ ലൈറ്റുമ്മ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതിനകത്ത് സോൾഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൽ പോസിറ്റീവ് ലൈറ്റിൻ്റെ പോസിറ്റീവ് ടെർമിനലിന് ചുമന്ന വയറും നെഗറ്റീവ് ടെർമിനലിൽ വൈറ്റ് വയറുമാണ് കൊടുത്തേക്കുന്നത്. ഈ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നെഗറ്റീവും പോസിറ്റീവും കണ്ടോ. ഇവിടെ എൽ മൈനസ് എൽ പ്ലസ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാണ് ഞാൻ നോക്കി സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഏകദേശം ഇത് കണ്ടോ, ഇത് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെക്കാട്ടോ. ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇത് വെക്കാനാണ്. അപ്പം ഞാൻ ഇതങ്ങ് വെച്ച് കൊടുക്കുകയാണ് കണ്ടോ. ഇതിങ്ങനെ വെച്ചാൽ കയറുന്നതാണ്. അപ്പം കണ്ടോ, ഞാനിങ്ങനെ ഇറക്കി വെച്ചു ഏകദേശം. കണ്ടോ, ഇറക്കി വെച്ച് കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡ് ശരിക്കും ഒന്ന് ഇറക്കി കൊടുക്കട്ടെ. ഈ സൈഡ് വയറിരിക്കുന്ന ആ സൈഡ്, എന്നിട്ട് ഇതിൻ്റെ ഈ വയർ ഇതിൻ്റെ നടുക്ക് കൂടെ മിഡിൽ കൂടെ ഞാൻ പുറത്തെടുക്കുകയാണ് കണ്ടോ. ഏകദേശം ഇത്ര ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഈ മൂടി അങ്ങ് അടച്ച് വെക്കുകയാണ്. ഇപ്പം ഏകദേശം നമുക്കൊരു ചെറിയ ട്യൂബ് ലൈറ്റ് പോലെയായി കിട്ടിയിട്ടുണ്ട് ഇത്. ഇതാണ് ഇനി നമ്മൾ ഇനി അതിനകത്തേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ ബാറ്ററി അതിനകത്ത് വെച്ചേക്കുന്ന മാറ്റി ഈ ബാറ്ററി വെക്കാൻ സാധ്യതയുണ്ട്. ഈ ബാറ്ററിക്ക് ഇത്തിരി പവർ കൂടുതലായാണ് ഞാൻ ഈ ലൈറ്റ് ഒന്ന് കത്തിച്ച് കാണിച്ചു തരാം. ലൈറ്റ് കത്തിക്കാനായിട്ട് ഞാൻ സിമ്പിൾ കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റിൻ്റെ പോസിറ്റീവ് എടുത്ത് ബാറ്ററിൻ്റെ പോസിറ്റീവിലേക്കും ലൈറ്റിൻ്റെ നെഗറ്റീവ് എടുത്ത് ബാറ്ററിൻ്റെ നെഗറ്റീവിലേക്കും വെക്കുകയാണ്. പക്ഷേ ലൈറ്റ് കത്തുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കത്തി നല്ല വെട്ടമുണ്ടട്ടോ മറ്റേതിനെക്കാട്ടിലും. ലൈറ്റ് വെക്കുന്നതിൽ ഈ ലൈറ്റിലാണ് മറ്റേ ലൈറ്റിനെക്കാളും വെട്ടം കൂടുതൽ. ഞാൻ കണക്ട് ചെയ്യുമ്പോൾ തന്നെ കത്തുന്നുണ്ട്. ഇതിനെ കണക്ട് ചെയ്യണതിൻ്റെ കുഴപ്പമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നു. ഞാനിതൊന്ന് മുരിയാക്കൊന്ന് കണക്ട് ചെയ്തിട്ട് കൈവിടാം. നല്ല വെട്ടം ഉണ്ടട്ടോ ഇതിന്ന് കണ്ടോ. മറ്റേതിനെക്കാട്ടിലും നല്ല വെട്ടം ഏകദേശം ഇതിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി ഞാൻ മറ്റേത് ഓൺ ചെയ്തുള്ളതൊന്ന് വെട്ടവും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നമ്മുടെ സൈഡിലിത് ഇതാണ്. ഇത് ആണ് നമ്മുടെ ലൈറ്റിൻ്റെ ബാക്ക് ബോർഡ്. ഇതിൻ്റെ വെട്ടം നിങ്ങൾ ഓൺ ചെയ്യുമ്പോൾ കണ്ടോ, ഭയങ്കര വെട്ടമായിരിക്കും. സ്വിച്ച് മാറിപ്പോയി. ഇന്നത്തെ ചാർജിങ്ങിൻ്റെ സ്വിച്ച് എടുത്ത് ഓൺ ചെയ്ത്. ആ അത് ഇത്രയും വെട്ടം കിട്ടണമുള്ളൂ. ലൈറ്റ് കത്തുന്നുണ്ട് പക്ഷെ വെട്ടം കുറവാണ്. കാരണം ഇതിനകത്ത് മൂന്നേ മൂന്ന് ലൈറ്റ് മാത്രമാണ് കത്തുന്നുള്ളൂ മേളിൽ. അടിയിലെ ബാക്കി ലൈറ്റ് ഒന്നും കത്തുന്നില്ല. കണക്ഷൻ്റെ പ്രോബ്ലമാണ്. ഈ ലൈറ്റ് ഇങ്ങനെയല്ല. കണക്ഷൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് പവർ കുറഞ്ഞ ബാറ്ററി ആയതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ബാറ്ററി മാറ്റി നോക്കിയായിരുന്നു ഒരു പ്രാവശ്യം കത്തുമെന്ന്. പക്ഷെ കത്തിയിൽ ഏകദേശം ഇത്രയും വെട്ടം കിട്ടുന്നുള്ളൂ. അത് കാരണം നമ്മളിന്ന് ലൈറ്റ് മാറ്റുന്നു, ബാറ്ററി മാറ്റുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം തന്നെ ഞാൻ ഈ ലൈറ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഇതിനകത്ത് എമർജൻസിൻ്റെ ലൈറ്റാണ് വെച്ചേക്കുന്നത്. വോൾട്ട് ഇതായ കാരണം മൂന്ന് ലൈറ്റ് മാത്രം ഇപ്പോൾ വർക്ക് ചെയ്യുള്ളൂ. അത് മാത്രമല്ല, ഇതിനകത്ത് ഈ സ്വിച്ച് ഇട്ട് അതിനെ ലൈറ്റ് കത്തുകയും ഇതെൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി പുറത്ത് വെച്ചേക്കുന്നത്. ഈ സ്വിച്ച് ഇട്ട് അതിനെ ചാർജ് ചെയ്യേണ്ട ഇവിടുത്തെ ഒരു ലൈറ്റ് എത്തും, റെഡ് ലൈറ്റ് എത്തും. പിന്നെ ഇത് ചാർജ് ചെയ്യുമ്പം ഈ ലൈറ്റ് മിന്നി ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് കറണ്ടേ കുത്തി നിങ്ങൾക്ക് ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ
പി വി സിക്ക് വേണ്ടി ഞാൻ ഈ മോഡലല്ലായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. അത് കഴിഞ്ഞ് തന്നെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് അവസാനത്തെ മിനിറ്റിൽ, ആ വീഡിയോ ചെയ്ത അവസാനത്തെ മിനിറ്റിൽ എനിക്ക് ഈ മോഡൽ കിട്ടി. ഞാൻ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ ഈ ലേറ്റ്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ സെൽവകുമാർ പറയും അല്ലേ. അപ്പൊ ഫ്രണ്ട്സ്, ഇവന് പറയാൻ വേണ്ടി മൈക്ക് റിച്ച് ഇങ്ങട അവിടെ എന്നാ നീ പറഞ്ഞ സ്റ്റാർട്ടിങ് തന്നെ. എന്നാ പറഞ്ഞു, വേണമെങ്കിൽ മൈക്ക് വെച്ച് പറഞ്ഞു. മൈക്ക് വേണ്ട, നിനക്ക് സൗണ്ട് കുറവ്, അതാണ് കേക്കള്ളട ഇതിനകത്ത് കൊട്ടി കൊട്ടി പൊട്ടിക്ക് പറഞ്ഞോ. മര്യാദക്ക് വെച്ച് പറയാട, എന്നാലേ ഇല്ലെങ്കിൽ സൗണ്ട് കേൾക്കുള്ളൂ. ഞാൻ പറഞ്ഞു കൊടുത്തല്ലേ, നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ തോന്നണ്ട. എല്ലാ ലൈറ്റും കത്താണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ആ വെട്ടം കൂടുതൽ കിട്ടും. പിന്നെ പിന്നെ ഇത് ചെറുതും അല്ല, ഇത് വലുതും അത് ചെറുതും ആയി. ആ നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കാൻ പറ്റും. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പറയാനില്ല, ഇത്ര ഉള്ളൂല്ലേ, ഇത്രയും പ്രശ്നങ്ങളുള്ളൂ. അതെ, നിനക്കാ എനിക്കാ. പിന്നെ വെയിറ്റ് ഇല്ല, വെയിറ്റ് ഇല്ലാത്ത നല്ല കാര്യമല്ലേടാ. എന്താന്ന് ബാറ്റായിട്ട് ഉപയോഗിക്കാന്ന. പിന്നെ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ അതിനെ കുറിച്ച്? അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ചെയ്യാൻ വേണ്ടി ഇതുണ്ടോ, ഞാൻ നേരത്തെ കാണിച്ച ഈ ലൈറ്റ് ഞാൻ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്, സൈഡ് പൊട്ടിയില്ല. അപ്പൊ നമുക്ക് ഈ ലൈറ്റിങ് ഊരി എടുക്കാം, എളുപ്പല്ലേ. ഇതിന്റെ വയറങ്ങ് വിടിയിപ്പിക്കുക. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഇതിന്റെ ഈ ലൈറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വയറുണ്ട്, ഈ വയറിലെ നെഗറ്റീവും പോസിറ്റീവിലേക്ക് നമുക്ക് ഈ വയർ അങ്ങോട്ട് കൊടുക്കാം. ഇതിന്റെ വൈറ്റ് വയറിലേക്ക് നമ്മൾ ഇതിന്റെയും വൈറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന്റെ ഓറഞ്ച് വയറിലേക്ക് അങ്ങോട്ട് നമ്മുടെ ലൈറ്റിന്റെ റെഡും അങ്ങോട്ട് കണക്ട് ചെയ്തു. അപ്പൊ ഫ്രണ്ട്സ്, ഞാനിപ്പോ അത് കണ്ടോ, ഈ വയറിന്റെ ഉള്ളിലൊക്കെ ഇറക്കി വെക്കുകയാണ് ഷോർട്ട് ആവാത്ത രീതിയിൽ. ഷോർട്ട് ആയി കഴിഞ്ഞാൽ പണി പള്ളിപ്പുറത്ത് കിട്ടും. വേറെ ആരും വയറിന്റെ ഉള്ളിലേക്ക് ഞാൻ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. നേരത്തെ ഇത് ഇട്ടാറണം, എളുപ്പമായി ഇറക്കി വെക്കാൻ. പിന്നെ ഇറക്കി വെച്ചതിന് നമുക്കിപ്പോ തൽക്കാലം ഞാനിത് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ലൈറ്റും കത്തുന്നുണ്ട്. അപ്പൊ ബാറ്ററി ഇനി ചേഞ്ച് ചെയ്യണ്ട. ഇപ്പൊ ഏകദേശം ഇതിന്റെ ലൈറ്റ് ഇപ്പൊ ഏകദേശം സെറ്റ് ആയി. ഞാൻ ഇനി രാത്രിയിലത്തെ ഉള്ള വ്യൂവും കൂടി ഇതിനകത്ത് കാണിക്കാം. ഇപ്പൊ വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ മര്യാദക്കിരിക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം, ആ ട്രൈപോഡിന്റെ ട്രൈപോഡിൽ നിന്ന് ഞാൻ വെറുതെ റബ്ബർ ബാൻഡ് കണ്ടിട്ടുണ്ട്, അതിൽ ഒരെണ്ണം ഇങ്ങോട്ട് ഊരി എടുക്കുകയാണ് തൽക്കാലം. ഈ റബ്ബർ ബാൻഡ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ എളുപ്പപ്പണി ഒക്കെ ഉള്ളു. ഇപ്പൊ ഇതിനു വേണ്ടി മാത്രമല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ പശ ചുട്ടിക്കുന്നതിൽ നല്ല ഇങ്ങനെ എങ്ങാനും ചെയ്തതാണ്. ഇരുന്നില്ലേ, സെറ്റായി. ഇനി നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് എല്ലാ ലൈറ്റും അങ്ങോട്ട് കത്തണം കാണാം. ഏകദേശം ഒരു ട്യൂബിന്റെ ഫോമില് എല്ലാ ലൈറ്റും കത്തണുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഏകദേശം ഇത് സെറ്റായിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ എല്ലാ ലൈറ്റും മര്യാദക്ക് കത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ഇരുന്ന ആ ലുക്കിൽ നിന്ന് മാറ്റി ഇങ്ങനത്തെ ലുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നൈറ്റ് വ്യൂവും എല്ലാം ഞാൻ കാണിച്ചു തരാം. മറ്റേതിൻ്റെയും ക്വാളിറ്റിയും ഇതിപ്പോൾ വെച്ചേക്കണേൻ്റെയും ക്വാളിറ്റിയൊക്കെ ഞാൻ ഇതാക്കി കാണിച്ചു തരാം. അപ്പം ബാക്കി രാത്രിയിലത്തെ ഇതിൽ കാണാം അല്ലേ. എടാ, ഇപ്പം നിനക്ക് ഇതിൻ്റെ അഭിപ്രായം എന്താ ടറിച്ചു? ആ എന്താന്ന്? ആ എന്നാ എടാ, മറ്റവന്റെ അഭിപ്രായം ചോദിക്കണം. വെക്കവിടാ സെൽവൻ. ആ ഇതിന്റെ ഇപ്പൊ ഇങ്ങനെ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുള്ളു. ഇപ്പല്ല ലൈറ്റും വർക്ക് ചെയ്യണ്ട്. മടിയാവണ് പറയാ, മടിയായി. അന്നാ അവിടെ വെക്ക്, നിനക്ക് വേണ്ടല്ല. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ട് ഇതിനെ കുറിച്ച്? ഒരു മൈനസ് രീതിയിൽ വന്നു. പിന്നെ വേറെന്തായിട്ടുണ്ട്? കാലും കൊണ്ട് താഴെ കാരണം സ്വിച്ച്. പിന്നെന്തെങ്കിലും പറയാനുണ്ടോ? വേറൊന്നും പറയാനില്ല.
അത് വയറ് ഇതായൻ്റെ ആയിരിക്കും പേടിക്കണ്ട കണ്ട ഇപ്പൊ എല്ലാം സെറ്റ് ആയിട്ടില്ലേ ഫ്രണ്ട്സ് നമ്മുടെ ക്യാമറ പിടിക്കാൻ നിന്ന് ഒന്നാമത്തെ ആള് ദിവനാണ് ഇന്റർ പറയാനൊക്കെ നിന്ന് സെൽവൽ ഇല്ല വണ്ടി ഇടിക്കില്ല പേടിക്കണ്ട പിന്നെ ക്യാമറ പിടിക്കാൻ നിന്ന് ഇവനുമാണ് ക്യാമറമാൻ റിച്ചു അല്ലേ പിന്നെ ആരാ ക്യാമറമാൻ ദാസപ്പനാ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ സെൽവൻ പിന്നെ ഈ റോഡാട്ടോ നമ്മള് ഏതാണോ സൈക്കിളിന്റെ ഇത് സൈക്കിളിന്റെ ഇത് കോമഡി സീനും രണ്ട് ലോങ്ങത്തെ സൈക്കിളും അത് ഇവിടെ തന്നെയാണ് ചെയ്ത് ഈ റോട്ടിൽ തന്നെയാണ് അപ്പൊ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോന്റെ ഇടയിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ടാവും അപ്പൊ ഒന്ന് പോയി നോക്കണം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ ചാനൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്ത് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ അല്ല നോട്ടിഫിക്കേഷൻ ചെല്ലില്ല അതാരണം ഉറപ്പായിട്ടും പിന്നെ 30% പേര് നമ്മുടെ ഇപ്പം വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണ് അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ആ ട്രാൻസ്ഫർ വാച്ച് മൈ വീഡിയോ അല്ല ട്രാൻസ്ഫർ വാച്ചിങ് ആയിട്ടില്ലല്ലോ രാത്രിയിലത്തെ വ്യൂ കാണിക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ ഏകദേശം കണ്ടോ ഇവിടെ മുഴുവൻ ഇരുട്ടാണ് ഇപ്പൊ ഞാൻ കണ്ടോ ആ ഇരുട്ട് പെട്ടെന്ന് മാറി നല്ല വെട്ടോണ്ടോ ഇത് നമ്മള് ഇന്ന് ശരിയാക്കി ലൈറ്റ് ആട്ടോ കണ്ടോ ഈ ലൈറ്റിലാണ് ഇപ്പൊ ഇത്രയും വെട്ടം കിട്ടുന്നേ നല്ല വെട്ടം ഉണ്ട് ഇതിനകത്ത് ഏകദേശം പറഞ്ഞുകഴിഞ്ഞാ ഓഫീസിന് വെട്ടം ഇതിനകത്ത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് പഴയതിന്റെ ഒന്ന് കാണണ്ടേ അതേപോലെ തന്നെ അപ്പൊ പഴയതിന്റെ ഒന്ന് കാണാം അപ്പൊ ഇത് ഓഫ് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് ഏകദേശം പഴയതിന്റെ വെട്ടം അതിന്റെ പകുതി ഉള്ളു കണ്ടോ അതിന്റെ പകുതി വെട്ടമാണ് പഴയതിന്ന് കിട്ടുന്നുള്ളൂ പഴയതില് വെറും 3 ലൈറ്റ് മാത്രമേ കത്തണേ ബാക്കി ലൈറ്റൊക്കെ വെറുതെ വെച്ചേക്കണ പോലെയാണ് തൊട്ടടുത്താണെങ്കിൽ മറ്റേത് വെച്ചോട്ട് വെക്കണെങ്കിൽ അധികം വെട്ടമില്ല എന്നാലും എനിക്ക് തോന്നുന്നു വെട്ടം കൂടുതൽ അതിലാണെന്ന് ഇതിൽ വെട്ടം കുറവാണ് കണ്ടോ നമുക്ക് മറ്റേതൊന്ന് ഊഞ്ചി നോക്കാം അതിപ്പോ കുറെ ദൂരത്ത് നിന്നാട്ടോ കത്തണം ഇതിപ്പോ അടുത്തേക്ക് വരുമ്പോ അതിലും വെട്ടം കൂടുന്നുണ്ട് ഇപ്പൊ ട്രാൻസ്ഫർ വെച്ച് മൈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്കും ഷെയറും കമന്റും ഞാൻ പ്രതീക്ഷിക്കുന്നു.